പത്തനംതിട്ട അടൂരിൽ 7 വയസ്സുകാരന് ക്രൂര പീഡനം. അച്ഛനാണ് പീഡിപ്പിച്ചത്. മദ്യലഹരിയിൽ അച്ഛൻ ചട്ടുകം ചൂടാക്കി കുട്ടിയെ പൊള്ളിച്ചു. ബിതിൻ ചേരുകയാണ്. ബിതിൻ, ഇപ്പോഴെന്താണ് സ്ഥിതി? അച്ഛൻ പോലീസ് പിടിയിലാണോ? മിനിഞ്ഞാന്ന് രാത്രിയിലാണ് കുട്ടിയെ ക്രൂരമായി പൊള്ളിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ തന്നെ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പോലീസ് പ്രതിയായ അച്ഛൻ ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടിയെ പത്തനംതിട്ട ചൈൽഡ് ഹോം ലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും കുട്ടിയുടെ ദേഹത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടിയുടെ ശരീരത്ത് സാരമായ രീതിയിൽ പൊള്ളലേറ്റ് പരിക്കേറ്റിട്ടുണ്ട്. സ്ഥിരമായി മദ്യപിച്ച് വീട്ടിലെത്തി ഈ കുട്ടിയെ നിരന്തരമായി മർദ്ദിക്കുന്ന ആളാണ് ശ്രീകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇയാൾ ഈ കുട്ടിയുടെ അമ്മയെയും മർദ്ദിക്കുന്നുണ്ടായിരുന്നു. കുട്ടിയെയും അമ്മയും മദ്യലഹരിയിലെത്തി സ്ഥിരമായി മർദ്ദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇയാളെ പേടിച്ച് കുട്ടിയുടെ അമ്മ ഇത് പുറത്തു പറയുവാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അമ്മ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോവുകയാണ്. അവിടെ ആ ഹോട്ടലിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഈ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടിയെയും കൂടെ കൊണ്ടുപോകും. അവിടെ ഹോട്ടലിൽ അവിടെ ഇരുത്തിയിട്ടായിരിക്കും ഈ അമ്മ ജോലി ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയെ ഹോട്ടലിൽ എത്തിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹോട്ടലിലെ മറ്റു ജീവനക്കാരും അതിന് അയൽവക്കത്തുള്ള ആളുകളുമെല്ലാം കുട്ടിയുടെ ദേഹത്ത് എന്താണ് കാര്യമായി ഇത്രയും പൊള്ളലുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും മുറിവുകൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് കുട്ടിയുടെ അമ്മ അവരോട് കാര്യങ്ങൾ പറയുന്നത്. തുടർന്ന് അവരാണ് ചൈൽഡ് ലൈനെ അറിയിക്കുകയും തുടർന്ന് പോലീസിൽ അറിയിച്ച് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. കുട്ടിക്ക് പഠിക്കാനായി കുട്ടിക്ക് പഠിക്കാൻ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു ഈ ശ്രീകുമാർ. അത് ഇയാൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും കാണാതെ പഠിച്ചു പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ കുട്ടി അത് കാണാതെ പഠിച്ചില്ലെന്നും പഠിക്കാൻ വിമുഖത കാട്ടിയെന്നും ആരോപിച്ചുകൊണ്ടാണ് കാരണം പറഞ്ഞുകൊണ്ടാണ് ശ്രീകുമാർ കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും കുട്ടിയെ ചൈൽഡ് ലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുട്ടിക്ക് ആരോഗ്യപരമായ കൂടുതൽ ചികിത്സാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അമ്മ ഇപ്പോൾ ഈ ഹോട്ടലിൽ ഈ അമ്മ ജോലി ചെയ്യുന്ന ഹോട്ടലിലെ വീട്ടുകാരുടെ സംരക്ഷണയിലാണ്. അവർക്കും വേണ്ട രീതിയിൽ സംരക്ഷണം ഏർപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയുണ്ട്. കുട്ടിക്ക് മുറിവേറ്റ ആശുപത്രിയിൽ ഉടൻ തന്നെ എത്തിച്ച് ചികിത്സ എടുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. കുട്ടിയെ ഒരു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ജിമ്മി.